ഹലോ സിലി മോംസ് വ്യൂവേഴ്സ്, ദിസ് ഇസ് പേർലി മാണി ജോയിനിങ് യു. ബിഗ് ബോസിലെ എക്സ്പീരിയൻസ് വെച്ചാൽ ശരിക്കും ഈ ഷോ ഫസ്റ്റ് വരുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഞാൻ പെട്ടു. പിന്നെ ശ്രീനീഷ്, ശ്രീനീഷ് നിങ്ങൾക്ക് അറിയാം, ഐ ലവ് ഹിം സോ മച്ച്. എന്തായാലും നിങ്ങളെ അറിയിക്കാണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല. എൻ്റെ ലൈഫ് ഇസ് എൻ ഓപ്പൺ ബുക്ക്. കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. പേർലിയുടെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫസ്റ്റ് ഹേർഡ് ദിസ് സ്റ്റോറി? അപ്പോൾ പൂവിലെ കഥ ഫസ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ആദ്യം സത്യം പറയാമല്ലോ, എൻ്റെ അടുത്ത് അജയ് ഫുൾ സ്റ്റോറി പറഞ്ഞില്ലായിരുന്നു. ഈ ക്യാരക്ടറിനെ കുറിച്ചും ഒരു ചെറിയൊരു വേഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടുമാണ് പറഞ്ഞത്. ബിക്കോസ് ഇതെല്ലാം മുഴുവനായിട്ട് കേൾക്കാൻ നിന്നാൽ കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് എൻ്റെ അടുത്ത് അജയ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അജയ് ടോണി ഡൊളോറസ് എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ചും ആ ക്യാരക്ടറിൻ്റെ ജേണി, ആ ക്യാരക്ടറിൻ്റെ പാസ്റ്റ് എങ്ങനെയാണ്, ആ ക്യാരക്ടർ സ്കെച്ച്, ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് ഐ നെവർ തോട്ട് ഹി വോണ്ടഡ് മീ ടു ഡു ദ ക്യാരക്ടർ. ലൈക്ക് ആദ്യമൊക്കെ ഈ ക്യാരക്ടറും ഈ സിനിമേനെ കുറിച്ചൊക്കെ പറയുമ്പോഴും എൻ്റെ വിചാരം ഒരു സജഷന് വേണ്ടിയാണ് അജയ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ബിക്കോസ് അജയുടെ പ്രീവിയസ് പ്രോജക്ട്സിലും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഹീ സംബഡി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓൾസോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാനോ ഒക്കെ ആയിട്ട് എപ്പോഴും വിളിക്കാറുണ്ട്. സോ ഞാൻ അങ്ങനെ ഒരു ഫോൺ കോളാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഹീ സെഡ് ഹി വോണ്ടഡ് ടു മീറ്റ് മീ. അപ്പം മീറ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത്, പോലെ ഐ വോണ്ട് യു ടു ഡു ദിസ് ക്യാരക്ടർ, ഡൊളോറസ് എന്നുള്ള ക്യാരക്ടർ. ആൻഡ് വൺസ് ഐ ഹേർഡ് ഈ ഡൊളോറസിൻ്റെ ഡെപ്ത് ഉള്ള ഈ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ കേട്ടപ്പം ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ദെൻ ഐ തോട്ട്, ഓക്കെ, ഒരു ചാലഞ്ചാണ്, പക്ഷേ ഐ വോണ്ടഡ് ടു ഡു ദിസ് ക്യാരക്ടർ. വൺസ് എൻറ്റർ ചെയ്തതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. Next question, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന, യു ലുക്ക് ആബ്സലൂട്ട്ലി സ്റ്റണ്ണിങ് ആൻഡ് ടോട്ടലി ഡിഫറെൻറ്റ് ഇൻ ദ സോങ്, ഹു ആർ യു? കുഡ് യു ഷെയർ സം ഓഫ് യു അമേസിങ് എക്സ്പീരിയൻസസ് ഇൻ ദിസ് ഫിലിം? അപ്പം യെസ്, ഹു ആർ യു എന്നുള്ള സോങ് ആദ്യം അജയ് പറയുമ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഹീ സെഡ് ഇങ്ങനത്തെ ലുക്കായിരിക്കും, സോങ് ഇംഗ്ലീഷിലായിരിക്കും, ആൻഡ് ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ലൊക്കേഷൻ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് റിയലി ത്രിൽഡ്. അപ്പോൾ അജയിൻ്റെ മനസ്സിൽ അജയ് തന്ന ഒരു ഐഡിയ, അതിനേലും ഭയങ്കര ബെറ്റർ ആയിട്ടാണ് അജയ് അത് എക്സിക്യൂട്ട് ചെയ്തത്. സോ ഐ വാസ് റിയലി എക്സൈറ്റഡ്. പിന്നെ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഡൊളോറസിൻ്റെ ക്യാരക്ടറും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദ കോസ്റ്റ്യൂംസ്, എവറിഥിങ്. പിന്നെ സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, അവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ഷൂട്ട് സിങ് സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഡയലോഗ്സ് ഒക്കെ മഗ് അപ്പ് ചെയ്യണമായിരുന്നു. യു ഹാഡ് ടു ലേൺ ദ ഡയലോഗ്സ് ആൻഡ് അപ്പം അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഡബിങ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഓൺ ദ സ്പോട്ടിൽ വി ഹാവ് ടു ഗിവ് കറക്റ്റ് എക്സ്പ്രഷൻ, കറക്റ്റ് വോയിസ് മോഡുലേഷൻ, അതൊക്കെ കുറേ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു. പക്ഷേ അജയ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇറ്റ് വാസ് ഈസി. സോ ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഫേസ്ഡ് ഇൻ ഹൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഈ മൂവി തന്നെ ഒരു ചാലഞ്ചായിരുന്നു മൊത്തത്തിൽ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഐ വാസ് തിങ്കിങ് എനിക്ക് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് ഇതുവരെ അങ്ങനത്തെ റോള് ഞാൻ എക്സ്പെരിമെൻ്റ് പോലും ചെയ്തിട്ടില്ല. ആൻഡ് ഡൊളോറസിനെ മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ആൻഡ് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തീരുമാനിച്ചതും. പിന്നെ ഡൊളോറസ് ആവുന്ന സമയത്തും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഐ യൂസ് ടു ഫീൽ ലൈക്ക് എന്നെ ഡൊളോറസ് എന്ന് തന്നെയാണ് ലൊക്കേഷനിലൊക്കെ അജയ് വിളിക്കുന്നത്. ബിക്കോസ് ആ ക്യാരക്ടറിൽ തന്നെ ഇരിക്കാൻ, ബിക്കോസ് സിനിമ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനെന്ന വ്യക്തിയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ് ഡൊളോറസ്. എൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ്. സോ ഇറ്റ് വാസ് റിയലി ടഫ് ഫോർ മീ. അത് ആ ക്യാരക്ടർ ചെയ്യുന്ന തന്നെയായിരുന്നു ചാലഞ്ച്. സോ ഐ വുഡ് സേ എവറി സീൻ വാസ് ചാലഞ്ചിങ് ഫോർ മീ. ബിക്കോസ് പേർലിയുടെ ഒരു അംശം പോലും ആ ഡൊളോറസിൽ വരാണ്ടിരിക്കാനായിട്ട് അജയ് ശരിക്കും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഈ ഷെഡ്യൂളിൻ്റെ ഇടയിലൊക്കെ ഇപ്പം ഒരു ഒന്നോ രണ്ടോ ഒരു വർഷം എടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. അപ്പം ഇതിൽ എൻ്റെ തടി കൂട്ടാനും തടി കുറയ്ക്കാനും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ ക്യാരക്ടറിൻ്റെ ട്രാൻസിഷൻസ് കാണിക്കാനായിട്ടും. സോ അതൊക്കെ എനിക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ബിക്കോസ് ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ എൻ്റെ ബോഡി വെച്ചിട്ടൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണമായിരുന്നു. പിന്നെ ഐ തിങ്ക് ഷെഡ്യൂളിൻ്റെ ഇടയിലൊക്കെ ഐ യൂസ് ടു ഫീൽ ലൈക്ക് ഐ ആം ഡൊളോറസ്. ഡൊളോറസിൻ്റെ ക്യാരക്ടർ അപ്പോഴും എൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഫീൽ, അവളുടെ ഒരു ഡ്രീം ഇൻ്റർപ്രിറ്റേഷൻ. ഷീസ് എൻ്റെ ഒരു സ്വപ്ന ലോകത്താണ് ഡൊളോറസിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഐ ഓൾസോ ബിക്കെയിം ദാറ്റ് ക്യാരക്ടർ ടു സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ വീട്ടിലൊക്കെ പോകുമ്പോൾ ഡാഡി മമ്മി ചോദിക്കും, നിനക്ക് എന്താ പറ്റി, നീ ഇങ്ങനെ ക്വയറ്റായിട്ടിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹാങ് ഓവർ എപ്പോഴും വീട്ടിൽ വന്നിട്ടും എനിക്കുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫീൽ വയൽ വർക്കിംഗ് വിത്ത് അജയ് ദേവ്ലോക്ക? സി, പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അജയുടെ കൂടെ വർക്ക് ചെയ്യുമ്പം ഐ ഫെൽ ഹീസ് വെരി സ്ട്രിക്റ്റ്. അദ്ദേഹത്തിൻ്റെ ദോ ഹീസ് മൈ ഫ്രണ്ട് അതൊക്കെ കാര്യമാണെങ്കിലും ഷൂട്ടിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഷോട്ട് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണുന്ന പോലത്തെ ഒരു സാധനം കിട്ടുന്നത് വരെ ഹി വുഡ് ഗോ ഫോർ റീടേക്സ്. ഭയങ്കര പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളെ ആ സിനിമയിലേക്കും ആ ക്യാരക്ടറിലേക്കും എങ്ങനെയെങ്കിലൊക്കെ അതിനകത്തേക്ക് എത്തിക്കും നമ്മളെ. പിന്നെ ഒരു പരിധിവരെ നമ്മൾ ആ ക്യാരക്ടറായി മാറും. സോ ഈ നമ്മുടെ ഇമോഷൻസ് ആവട്ടെ, ഫീലിങ്സ് ആവട്ടെ, ഇതൊക്കെ ഭയങ്കര റിയൽ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഒരു പരിധിവരെ ആ സെറ്റിൽ പലരും ഭയങ്കര ക്വയറ്റ് ആയിരുന്നു, ബിക്കോസ് അജയുടെ ഓരോ എക്സ്പ്ലനേഷൻ, അതായത് ഇപ്പം ഒരു ഷോട്ട് എടുക്കാൻ പോകണേ അതിനൊരു 1 hour 2 hour ബിഫോർ തന്നെ ഈ ക്യാരക്ടറിൻ്റെ ആ ഷോട്ടിനെ കുറിച്ചും ആ ഒരു ഡയലോഗും ഒക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞ് നമ്മളെ ആ ഒരു വലയത്തിനകത്ത് ആക്കും. എന്നിട്ട് ഷോട്ടിൻ്റെ സമയത്ത് നമ്മൾ ശരിക്കും നമ്മുടെ കയ്യിൽ നിന്നും കുറേ സാധനങ്ങൾ വരും തുടങ്ങും. ദാറ്റ്സ് വെൻ ഹീ റിയലി സ്റ്റാർട്ട്സ് അപ്രീഷിയേറ്റിംഗ് ദി ആക്ടർ. ശരിക്കും ഒരു ഡയലോഗ് പഠിച്ച് അതേപോലെ പറയുന്നതിനുപരി നമ്മളുടെ അകത്തുനിന്നുള്ള ഇൻപുട്സും അജയ് ഭയങ്കര നല്ല രീതിയിൽ, അത് ഓവറാണെങ്കിൽ അദ്ദേഹം വേണ്ടെന്ന് പറയും, പക്ഷേ അത് കറക്റ്റ് ആണെങ്കിൽ ഹി വിൽ ബി വെരി ഹാപ്പി ടു ടേക്ക് ഇൻപുട്സ് ഓൾസോ, നമ്മുടെ സജഷൻസ് ആണെങ്കിലും. പിന്നെ ഐ ഡൻ്റ് ഫീൽ ലൈക്ക് ഐ വാസ് വർക്കിംഗ് വിത്ത് ആസ് എൻ ആക്ടർ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ ഫുൾ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും ക്രൂ ആയിട്ട് തന്നെയാണ് നിന്നത്. ഞാനൊരു ആക്ടറാണെങ്കിൽ ഡി ഒ പി, അങ്ങനെ എല്ലാവരും ഒരേ ലെവലിൽ തന്നെയാണ് ആ ഒരു ക്രൂ നിന്നിരുന്നത്. അല്ലാണ്ട് ആക്ടർ മുകളിലോ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് അജയ് വാസ് ഓൾവേസ് അവൈലബിൾ ടു എവറിബഡി. നമുക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് പോയി ഡൗട്ട്സ് ചോദിക്കാം. ബിക്കോസ് ലൈക്ക് ഐ സെഡ്, സിങ് സൗണ്ട് ആയതുകൊണ്ട് കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഡയലോഗ്സും ലോങ് സീൻസൊക്കെ വരുമ്പം നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഓരോ ലൈനിനും ഓരോ ഫീലിംഗ് ആണ്. സോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഹി വാസ് ഓൾവേസ് ദെയർ ഓൺ ദ സെറ്റ്, അവൈലബിൾ ആണ്. സോ ദാറ്റ് വാസ് വൺ തിങ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് അജയ്. അജയ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പം ഏതൊരു ആക്ടറിനും അതേ ആക്ടേഴ്സിനകത്തുള്ള പല കഴിവുകളും നമുക്ക് തന്നെ അറിയാത്ത ഹിഡൻ ആയിട്ടുള്ള കുറേ ടാലൻസ് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് അജയ് ദേവ്ലോക്ക, ബിക്കോസ് ഹി മേക്സ് യു കംഫർട്ടബിൾ. ഹൗ ഡു യു ഫീൽ വെൻ മീഡിയ സെലിബ്രേറ്റ്സ് യുവർ പേഴ്സണൽ ലൈഫ്? സോ ഐ എം ഗെസ്സിങ് യു ആർ ടോക്കിംഗ് അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം വരും, എൻ്റെ ഫാമിലി, എൻ്റെ ലവ്, എവറിത്തിങ്. ഐ തിങ്ക് ഇറ്റ് ഫീൽസ് വിയേർഡ് ബിക്കോസ് നമ്മുടെ സീ, നമുക്കെല്ലാവർക്കും പ്രൈവസി ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇപ്പം ഇല്ല. എല്ലാവർക്കും എല്ലാം അറിയാം, എന്നെക്കാട്ടിലും കൂടുതൽ എന്നെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാമെന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഐ എം എൻജോയിങ് ഇറ്റ് ബിക്കോസ് ചെറുപ്പം പോലെ ഐ വോണ്ട് ടു ബി ഇൻ മീഡിയ. ഞാൻ എന്താണോ അങ്ങനെ തന്നെ കാണിക്കാൻ എനിക്കിഷ്ടമാണ്. സോ എൻ്റെ പേഴ്സണൽ ലൈഫ് ആൾക്കാർക്ക് കാണുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് ദർ ഇസ് നത്തിങ് ടു ഹൈഡ്. ഇപ്പം ആരെങ്കിലും റോട്ടിൽ വെച്ച് കാണുകയാണെങ്കിലും അവർക്ക് കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. ഐ ഡോണ്ട് ഹാവ് ടു ടെൽ ദെം വോട്ട് ഐ എം അപ് ടു. സോ ഐ ഫീൽ ഗുഡ്. ഇപ്പം ലോകം മുഴുവൻ എൻ്റെ ഒരു ഫാമിലി ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ്, ദോ മീഡിയ ഹാസ് ഗിവൻ മീ ദാറ്റ് പ്ലാറ്റ്ഫോം. പലപ്പോഴും പല ആക്ടേഴ്സിനും പല ആർട്ടിസ്റ്റുകൾക്കും കിട്ടാത്തൊരു ഒരു വേണമെങ്കിൽ പറയാം, ഒരു നല്ലതുമുണ്ട് അതിനൊരു മോശം വശമുണ്ട്, പക്ഷേ കൂടുതലും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ആര് കണ്ടാലും ചോദിക്കുന്നത് ഇപ്പോൾ അവർക്ക് സുഖമാണോ, വീട്ടിൽ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛൻ്റെയും പേരറിയാം, എൻ്റെ അനിയത്തിയുടെ പേരറിയാം, എനിക്കിഷ്ടമുള്ള ഫുഡ് എന്താണെന്നറിയാം, ഞാൻ സെൻസിറ്റീവ് ആണോ അല്ല, എന്നെ എന്തൊക്കെയാണ് ഹേർട്ട് ചെയ്യുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയാം. സോ ഐ തിങ്ക് ഇറ്റ് ഫീൽസ് ഗുഡ് ആൻഡ് ഐ എം എൻജോയിങ് ദിസ്. യാ, കുഡ് യു ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ബിഗ് ബോസ് ടു അവർ ഓഡിയൻസ് സിൻസ് ദേ വർ ആസ്കിംഗ് അബൌട്ട് ഇറ്റ് ഫോർ എ ലോങ് ടൈം? ഓക്കെ ഫൈൻ. ബിഗ് ബോസിലെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ശരിക്കും ഈ ഷോ ഫസ്റ്റ് വരുമ്പോൾ ഞാൻ ചെയ്യില്ലാന്ന് പറഞ്ഞത് ബിക്കോസ് ടി വി ഇല്ല, നമ്മളുടെ പ്രിയപ്പെട്ടവരില്ല, ഫ്രണ്ട്സ് ഇല്ല, ഫോണില്ല, കാറില്ല, എനിക്ക് അതൊക്കെ ഭയങ്കര, മ്യൂസിക് ഇല്ല, ഇതൊക്കെ എൻ്റെ ഭയങ്കര എൻ്റെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി മ്യൂസിക് ആൻഡ് ഇനോ ഡ്രൈവിന് പോവുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം കാർ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് പോകും, എന്നിട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്തിട്ട് ഐ കം ബാക്ക്. സോ ഇതായിരുന്നു എൻ്റെ ഒരു സാധനം. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം മാക്സിമം വഴക്കൊക്കെ കണ്ടാൽ അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് മുങ്ങും. എനിക്കറിയാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്നവരായിട്ട് ഞാൻ ശരിക്കും അടുക്കും, അല്ലാത്തവരായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ജോളി ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടിരുന്ന് സംസാരിക്കുന്നതും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഒരു കാക്കേനെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഇനോ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് സംസാരിക്കുന്നവരായിട്ട് ഞാൻ അധികം അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാറില്ല. അപ്പോൾ എപ്പോഴും ജോളി ആയിട്ടിരിക്കണം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് പോയപ്പം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല, ഞാൻ പെട്ടു ഒരു അവസ്ഥയെന്ന്. പക്ഷേ ഐ വാസ് ടെല്ലിങ് മൈ സെൽഫ്, യുനോ
ഇവിടെയാണ് നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുന്ന അറിയാം. സ്കൂളിൽ പോയാൽ നമ്മൾ മാത്സ് പഠിക്കും, ഫിസിക്സ് പഠിക്കും, സയൻസ് പഠിക്കും. പക്ഷേ ബിഗ് ബോസിൽ പോയി ഞാൻ പേഷ്യൻസ് പഠിച്ചു, ആങ്കർ മാനേജ്മെൻറ്റ് പഠിച്ചു, കുറേ കരയാൻ പഠിച്ചു. ബിക്കോസ് ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ നമ്മളത് കരഞ്ഞു തീർക്കും. കുറേ കാര്യങ്ങൾ പറയാൻ, തിരിച്ചു പറയാൻ അറിയാത്ത സമയത്ത് നമ്മൾ പെട്ടുപോകില്ലേ, ആ സമയത്ത് നമുക്ക് ഭയങ്കര ഇവിടെയൊക്കെ വേദന വരുമേ. അപ്പോൾ ഞാനിങ്ങനെ ആ കരഞ്ഞ്, അപ്പോൾ കരയും ഒരു ചെറിയ സമാധാനമുണ്ട്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ കരയുന്ന പോലെ അവർ കരയുന്നത് ചിലപ്പോൾ സ്ട്രെസ് ഉള്ളതായിരിക്കും തോന്നുന്നത്. അപ്പം എനിവേ, ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര വീക്കായിരുന്നെങ്കിലും പിന്നെ പോവുക ഐ കുഡ് ഫീൽ ദാറ്റ് ഐ വാസ് ലേണിംഗ് ടു ഡീൽ വിത്ത് എ ന്യൂ എൻവയൺമെൻറ്റ്. ഐ ലേൺ എ ലോട്ട്. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. സോ ഈ പഠിക്കുന്ന സമയത്ത് എന്നെ ആരും കാണണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. 60 ക്യാമറകൾ മുമ്പിലാണ് ഞാൻ അതൊക്കെ പഠിച്ചത്, അതാണ് പറ്റിപ്പോയത്. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപുണ്ടായിരുന്നതിനും മച്ച് മോർ സ്ട്രോങ് ആയിട്ടാണ് ഞാൻ. പണ്ട് ഒഴുങ്ങി മാറിയ സിറ്റുവേഷൻസ് ഞാൻ പേടിക്കുമായിരുന്നു, അയ്യോ ഇവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കും ഇങ്ങനത്തെ. പക്ഷേ ഇപ്പം എനിക്കറിയാം എങ്ങനത്തെ ആൾക്കാരുടെ കൂടെയും ഡീൽ ചെയ്യാൻ ഞാൻ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ആഫ്റ്റർ ഗോയിങ് ടു ബിഗ് ബോസ് ഐ തിങ്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ചിലപ്പോൾ ബിഗ് ബോസിൽ പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ബിക്കോസ് എൻ്റെ റിയൽ ലൈഫിൽ അങ്ങനെ എന്നെ ആരും വഴക്കൊന്നും അധികം പറയാറില്ല. വീട്ടിൽ പോലും മമ്മി മാത്സ് ഒന്ന് വെച്ചു അത്രേ ഉള്ളൂ. എന്നെ ആരും അങ്ങനെ എന്നെ മുഖത്ത് നോക്കി അങ്ങനെ സി, നമ്മൾ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ആ വീട്ടിൽ നമ്മൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഒരിക്കലും ലൈഫിൽ നോർമൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ. പക്ഷെ ഒളിച്ചോടാനും പറ്റില്ല, അവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. മാക്സിമം അവരെ തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഐ തിങ്ക് എൻ്റെ ഇതേ എക്സ്പീരിയൻസ് ആയിരിക്കും ബാക്കി 16 കണ്ടസ്റ്റൻസും അനുഭവിച്ചത്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും, ആ 16 പേരും ബെറ്ററായിട്ട് തന്നെയാണ് പുറത്ത് പോയിരിക്കുന്നത്. ആൻഡ് ലൈഫ് ലോങ് ഫ്രണ്ട്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ വഴക്കുകളൊക്കെ എല്ലാ വീട്ടുകളിലും ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് നമ്മൾ ലൈഫ് ലോങ് എനിമീസ് ഒന്നും ആവത്തില്ല. ഇപ്പോൾ സാബുചേട്ടനാവട്ടെ, അർച്ചനയാവട്ടെ, രഞ്ജിനി ആവട്ടെ, ശ്വേ ചേച്ചി ആവട്ടെ, ശ്രീനിയൊക്കെ എൻ്റെ ലൈഫിൽ ഇനി ലൈഫ് ലോങ് ഉണ്ടാകാൻ പോകുന്ന ഒരാളെയൊക്കെ എനിക്ക് കിട്ടി. സോ ഐ തിങ്ക് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നേടിയിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം പ്രേക്ഷകരായി നിങ്ങൾ കാണുമ്പോഴും അത് വെറുതെ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കില്ല നിങ്ങൾക്കും കിട്ടിയത്. നിങ്ങളും കുറേ കാര്യങ്ങൾ പഠിച്ചതാണ്, നിങ്ങളുടെ ലൈഫിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളത് ശരിക്കും ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈഫിൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതെങ്ങനെ വലിയതാക്കാണ്ടിരിക്കാം, എവിടെയാണ് നമുക്ക് തെറ്റുന്നത്. എപ്പോഴും നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളുടെ അകത്തും തെറ്റുണ്ടാവും, നമുക്ക് മിസ്റ്റേക്സ് പറ്റും, നമ്മൾ ആരുമല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി ഈസി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി നമ്മളൊക്കെ ഒന്നും അല്ല എന്ന്. എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി ഐ എം ജസ്റ്റ് പേർലി മാണി, നത്തിങ് മോർ, ഐ എം ജസ്റ്റ് എ നോർമൽ ഗേൾ. അത് ഇനി എന്തൊക്കെ ആയാലും, എന്ത് ആക്ടറായാലും ആങ്കറായാലും എന്തായാലും, ബേസിക്കലി വി ആർ ഓൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് ഹു ആർ സപ്പോസ് ടു എക്സിസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഫോർഗിവ്നെസ് പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി അതൊക്കെ റിയൽ ലൈഫിൽ ശരിക്കും ഇപ്പം നോർമൽ പുറത്തേക്ക് വന്നതിന് ശേഷം ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു. ലൈഫ് ജീവിക്കുന്നതൊക്കെ വളരെ ഈസി. പണ്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ അത് പറയുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞാനിങ്ങനെ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് എ വെരി നോർമൽ തിങ് സോ ബിഗ് ബോസിനകത്തുള്ളപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് പുറം ലോകമായിട്ട് ഒരു ആക്സസ്സും ഇല്ല, വീടായിട്ട് ബന്ധമില്ല, ഫോണില്ല, പുറത്തെന്താ നടക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, ആൾക്കാരെന്താണ് കാണുന്നത്. ആദ്യമൊക്കെ ഞാൻ ക്യാമറ ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ പിന്നെ ക്യാമറ ഉള്ളതൊക്കെ മറക്കും. ആദ്യത്തെ ഒരു 30-40 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ക്യാമറയൊക്കെ മറന്ന് നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോകും. അപ്പം പുറത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ ഡബ് സ്മാഷുകളും ഒക്കെ മമ്മ 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 അതായിരുന്നു ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ ചിരിക്കാൻ തുടങ്ങി. ബിക്കോസ് ആ സമയത്ത് എൻ്റെ ഫീലിംഗ്, ആ സമയത്ത് ആ എപ്പിസോഡ് കാണുമ്പം എല്ലാവർക്കും ഒന്ന് സങ്കടമായി കാണും, പക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പം എനിക്ക് തന്നെ അത് തമാശയായിട്ട് തോന്നി. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഞാൻ ആ വീട്ടിൽ മിസ് ചെയ്തത് അമ്മേനെയാണ്. അമ്മേനെ മിസ് ചെയ്യാൻ കാരണം അമ്മയുടെ കൊഞ്ചല് കൊണ്ടൊന്നുമല്ല, അമ്മേനെ മിസ് ചെയ്തത് അമ്മയ്ക്ക് ഓക്കെ ആണോ ഇതൊക്കെ കണ്ടിട്ട്. ബിക്കോസ് മമ്മി ഈ ഷോവിന് പോരുതെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ മമ്മി ഈ ഷോവിന് പോരുത്, ബിഗ് ബോസിന് പോരുത് പോരുത് പറഞ്ഞാണ്. പിന്നെ ഞാനാണ് ഇങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തത്. അപ്പം ആ വീട്ടിനകത്ത് ചെന്നപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി, മമ്മി ഇത്രയും പറഞ്ഞിട്ട് വന്നല്ല, അപ്പം ദൈവം തന്ന പണിഷ്മെൻ്റ് അനുഭവിച്ചതൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. സോ മമ്മിയുടെ സൗണ്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് വന്ന റിയാക്ഷൻ ഐ എം സോറി മമ്മി, യുനോ ആ ഒരു ഫീലിംഗ്. പിന്നെ അമ്മ ഞാൻ ഇന്ന് എവിക്ഷനിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷ, ചിലപ്പോൾ ഇന്ന് ഔട്ടാവും, എനിക്കറിയില്ലല്ലോ വോട്ടുണ്ടോ ഇല്ലയെന്നൊന്നും. അപ്പം എൻ്റെ വിചാരം ഞാനിന്ന് ഔട്ടാവും, അതാണ് മമ്മീനെ വിളിപ്പിച്ചത്. സോ ആ ഒരു ഡബ് സ്മാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഐ എം പോളി മാണി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഡബ് സ്മാഷ് പിന്നെ തേങ്ങാക്കൊലോട്ട് ഈ ഡബ് സ്മാഷൊക്കെ കാണുന്നതാണ്, പിന്നെ കുഴപ്പമില്ല. ബിഗ്
ബോസിൽ സാബു ചാട്ടൻ, സുരേഷ് ചാട്ടൻ, ശ്രീനീഷിനെ കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം സാബു ചാട്ടൻ ഇസ് ലൈക്ക് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ സമയമെടുക്കും. 16 പേരും പല വോക്സ് ഓഫ് ലൈഫിൽ നിന്നുള്ളവരാണ്. അപ്പോൾ എനിക്ക് എല്ലാവരെയും അറിയില്ല. അപ്പം ഇവരെ മനസ്സിലാക്കി എടുക്കാൻ എനിക്ക് കുറേ സമയമെടുത്തു. സാബു ചാട്ടൻ ആദ്യമൊക്കെ എനിക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരേ ടീമിലൊക്കെ ആയിരുന്നു, ഭയങ്കര ജോളിയാണ്. ടുവേർഡ്സ് ദി എൻഡ് വരെ അദ്ദേഹം ഭയങ്കര ഒരു ഹി വാസ് ലൈക്ക് എ ബിഗ് ബ്രദർ ടു ഓൾ ഓഫ് അസ്. അപ്പം അദ്ദേഹം ഒരു വലിയേട്ടൻ സ്ഥാനത്താണ്. ഇപ്പോഴും എന്നെ മെനങ്ങാനും കൂടി വിളിച്ചിരുന്നു. സോ ഹി വാസ് ടെല്ലിങ് മീ യുനോ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ വീട് ശരിക്കും നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നത്. അവിടെ ഉള്ളപ്പം എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി എന്നാണ്. പക്ഷേ ഇപ്പോൾ തോന്നും ബിഗ് ബോസ് വീടും നമ്മൾ മിസ് ചെയ്യുന്ന പോലെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നമ്മുടെ ചായ വെക്കുന്ന ഒരു പാത്രം, ഈ ചായ കോരുന്ന സാധനം, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നു ഒരു മെമ്മറി ആയിട്ട്. അപ്പം ഞാനത് ഇന്നലെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തു, ഇത് ഓർമ്മയുണ്ടോ ഈ സാധനം എന്ന് ചോദിച്ചത്. 100 ദിവസം ഞങ്ങൾ അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ സുരേഷ് ചേട്ടൻ, സുരേഷ് ചേട്ടൻ്റെ പാട്ടുകളും സുരേഷ് ചേട്ടൻ്റെ കഥകളും, സുരേഷ് ചേട്ടൻ്റെ പ്രത്യേകതര ഒരു ജീവിയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമാണ് സുരേഷ് ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും. ശരിക്കും സുരേഷ് ചേട്ടൻ്റെ ആ ഒരു കമ്പനി എപ്പോഴും ആരെങ്കിലുമൊക്കെ ലോ ആയിട്ടിരിക്കുകയാണെങ്കിൽ സുരേഷ് ചേട്ടൻ്റെ പാട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ പാട്ടും സുരേഷ് ചേട്ടൻ്റെ കോമഡികളും, സുരേഷ് ചേട്ടൻ നാച്ചുറലി പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ആ വീട്ടിനകത്തിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചീ വരും. ഐ തിങ്ക് ഹീ ഈസ് എൻ അമേസിംഗ് ആർട്ടിസ്റ്റ് ഓൾസോ. ഇനി ധാരാളം സിനിമകൾ അദ്ദേഹത്തിന് കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. സുരേഷ് ചേട്ടാ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പിന്നെ ശ്രീനീഷ്, ശ്രീനീഷ് എനിക്കറിയാം, ഐ ലവ് ഹിം സോ മച്ച്. അപ്പം വി ആർ ഇൻ എ റിലേഷൻഷിപ്പ് നൗ ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയർ എന്തായാലും നിങ്ങളെ അറിയിക്കാണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല. എൻ്റെ ലൈഫ് ഇസ് എൻ ഓപ്പൺ ബുക്ക്, സോ നിങ്ങൾ എന്തായാലും അറിയും. സോ ന്യൂ പ്രോജക്ട്സ് ഇൻ മലയാളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയൂടാ, നിങ്ങൾക്കും എല്ലാം അറിയാമെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. ബിക്കോസ് യൂട്യൂബിൽ എൻ്റെ കുറേ പ്രോജക്ട്സിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഞെട്ടു, അയ്യോ എനിക്ക് പോലും അറിയത്തില്ലല്ലോ, ഞാൻ പോലും അറിയാണ്ട് കുറേ പ്രോജക്ട്സ് ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറയാലോ, ഇനി എനിക്കിപ്പോൾ ഒരു പ്രോജക്റ്റും ഇല്ല. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, മമ്മിയുടെ കൂടെ ചില്ല് ചെയ്യുന്നു, പിന്നെ ഹൂവിൻ്റെ പ്രൊമോഷനായിട്ട് നടക്കണം. ബിക്കോസ് ഹൂ എന്ന് പറയുന്ന സിനിമ ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഹൂ ഇസ് വൺ മൂവി വിച്ച് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ് ഈ ഒരു ക്യാരക്ടർ ആവട്ടെ, ഡൊളോറസ് ആവട്ടെ, ഇപ്പോഴും ഡൊളോറസിൻ്റെ അകത്തുണ്ട്. ഈ സിനിമ റിലീസ് വരെ ഞാൻ അവളെ എൻ്റെ അകത്ത് വെച്ചേക്കും. ബിക്കോസ് അത്രയും ക്ലോസ് ആണ്. ജനങ്ങളിലേക്ക് അവളെ ഇറക്കി വിടുന്നത് വരെ അവളെൻ്റെ മനസ്സിലുണ്ടാവും. സോ ഹൂ സിനിമയുടെ പ്രൊമോഷൻ, ഹൂവിൻ്റെ സക്സസ്സിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല എൻ്റെ പേർലി ആമി, അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്നെ ബിഗ് ബോസ് അല്ലെങ്കിൽ ഡീപ്പ് ഡാൻസ് അല്ലെങ്കിൽ അതിന് മുമ്പ് യെസ് ജൂക്ക് ബോക്സ് തൊട്ട് എന്നെ ടേസ്റ്റ് ഓഫ് കേരള തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പോലും കാണാത്ത എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഒരു വലിയ ഫാമിലി എനിക്ക് തന്നെ അറിയാത്ത, അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൂവിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഇപ്പോൾ പേർലി ആമിയിലെ കുറച്ച് പയ്യന്മാർ, അവർ പറഞ്ഞു അവരെല്ലാ ഡിസ്ട്രിക്റ്റിലും ഫ്ലെക്സ് വയ്ക്കുന്നു എന്നൊക്കെ വേണ്ടി പോയിച്ചു. അപ്പോൾ ഞാൻ പോലും ചോദിക്കാണ്ട് അവർ ഹൂവിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അപ്പം ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇത്രയും നല്ലൊരു ബ്ലെസ്സിങ് എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ എനിക്കത് ദൈവം തന്നതിന് ഐ താങ്ക് യു, താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. പിന്നെ ഉള്ളത് ഹൂ സിനിമ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൈഡ് ആയിരിക്കും ഈ ഒരു സിനിമ. നിങ്ങളുടെ നോൺ മലയാളി ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആണെങ്കിലോ, മലയാളം അറിയാത്തവർക്ക് വരെ ഈ സിനിമ കണ്ടാൽ അവർക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സോ ധൈര്യമായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാം. ഫുൾ ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാവരെയും കൊണ്ടുപോയി ഈ സിനിമ കാണാം.